അമ്മ ഇല്ലാതെ എങ്ങനെ ഈ ട്രിപ്പ് പോകും? നമ്മൾ അവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത് ശീതലിന്റെ വിജയ ഉദ്ദേശം മാത്രമല്ല, അമ്മയുടെ സന്തോഷത്തിനും കൂടി വേണ്ടിയാ പോകുന്നത്. അപ്പൊ പിന്നെ അമ്മ വരാതിരുന്ന എങ്ങനെ ശരിയാവും? ആ അസൗകര്യം അമ്മ പറയരുത്. ഇവിടെ എല്ലാരും പല തിരക്കുകളും മാറ്റി വെച്ചാ വരുന്നത്. അമ്മേ, ആദ്യം ഫിക്സ് ചെയ്തത് ഈ ടൂർ പ്രോഗ്രാം അല്ലേ, മീറ്റിംഗ് പിന്നീടല്ലേ വന്നത്? ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി ന്യൂ ഇയർ ആഘോഷിച്ച് വന്നൂടെ? അത് പറ്റില്ലമ്മേ, അമ്മ വരണം, വന്നേ പറ്റൂ. മോളെ, മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചൂടെ? മീറ്റിംഗ് മാറ്റി വെച്ചു കഴിഞ്ഞാ മുംബൈയിൽ നിന്ന് വരുന്ന ആളുകൾ എന്ത് വിചാരിക്കും? സുമിത്രാസ് നഷ്ടത്തിലാക്കാനാണോ നിങ്ങൾ എല്ലാവരും കൂടി ശ്രമിക്കുന്നത്? എങ്ങനെയെങ്കിലും വരാൻ നോക്കാൻ്റെ, ഞാൻ എങ്ങനെ അവരെ ഒഴിവാക്കും? ഈ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കിക്കൂടെ? അമ്മേ, അത് പറ്റില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ടൂർ പ്രോഗ്രാമിന് അമ്മ വന്നേ പറ്റൂ. അമ്മയില്ലാതെ ഇവിടെ നിന്ന് ആരും പോകുന്നില്ല. ഏട്ടൻ പിണങ്ങിയെന്നാ തോന്നുന്നു. അമ്മ വരാതിരുന്ന ഏട്ടനെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും, അത് ഉറപ്പാ. ടൂറ് പോകാനുള്ള സമയം ആർക്കും ഇല്ലെങ്കിൽ ഈ യാത്ര ക്യാൻസൽ ചെയ്യുന്നതല്ലേ നല്ലത്? ഇതിന്റെ പേരിൽ അമ്മയും മക്കളും തമ്മിലടിക്കാതിരിക്കാനാ ഞാനിത് പറയുന്നത്. സരസ്വതി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ യാത്ര ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മോളെ, നീ രോഹിത്തിനോട് പറഞ്ഞ് നാളത്തെ മീറ്റിംഗ് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് നോക്ക്. സുമിത്രയില്ലാതെ മറ്റുള്ളവർക്ക് യാത്ര പോകാനാകാത്ത സ്ഥിതിയാണോ ഇപ്പൊ വീട്ടിൽ? അനിരുദ്ധ പിണങ്ങിയിരിക്ക. ഞാൻ കൂടെ ചെല്ലാത്തതിന്റെ പേരില് എന്റെ മോനുമായി പിണങ്ങുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ രോഹിത്. അനിരുദ്ധിന് മാത്രമല്ല, എല്ലാവർക്കും വിഷമായിരിക്ക. ഞാൻ ഈ യാത്രയിൽ നിന്ന് ഒഴിവായ അനി ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ച വീണ്ടും അവൻ പഴയ സ്വഭാവത്തിലേക്ക് പോയാലോന്നാ എന്റെ പേടി. നമ്മളിപ്പോ എന്താ ചെയ്യാ? നാളത്തെ മീറ്റിംഗ് ഇങ്ങനെ മാറ്റിവെക്ക. അവരുടെ അപ്പോയിന്റ്മെന്റിനായി എത്ര എത്ര ചെറിയ കമ്പനികളെ കാത്തിരിക്കാന്നറിയോ? അപ്പോഴാണ് അവർ സുമിത്രാസിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അത് സുമിത്രാസിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. നാളെ സുമിത്ര യാത്ര പോയാൽ അത് സുമിത്രാസിനുണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്നറിയാവോ? ജീവിതത്തിലെ യാത്രയും ആഘോഷങ്ങളൊക്കെ ആവശ്യമാണ് സുമിത്ര, പക്ഷെ ബിസിനസിന്റെ കാര്യം വരുമ്പോ നമ്മൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആഘോഷലഹരി അനുഭവിച്ച് മടങ്ങി വരുമ്പോ നിരാശയായിരിക്കും ഫലം. അവരെ മീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഈ സമയത്ത് അവര് വരുമ്പോ എന്റെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ് കൂടി ഞാൻ നോക്കണ്ടേ? സുമിത്ര, നാളെ വരുന്ന മുംബൈ ടീമാണ് സുമിത്രാസിനെ ഇന്നത്തെ സുമിത്രാസ് ആക്കിയത്. മീറ്റിംഗ് ഒഴിവാക്കിയാൽ വൻ നഷ്ടം. നാളെ കുട്ടികൾക്കൊപ്പം ടൂർ പോവാതിരുന്ന അവരെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. അവരുടെ എല്ലാ സന്തോഷം ഞാനൊരാള് കാരണം ഇല്ലാതാവും. സുമിത്ര, ഈ കമ്പനി അവരുടെ എല്ലാ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കൂടിയാണല്ലോ. ഈ യാത്ര അവർ വേണ്ടെന്ന് വെക്കട്ടെ. സുമിത്ര, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സുമിത്രേശി, എന്താ സമയം? മുംബൈ ടീമിന് നമ്മളയച്ച മെയിലിന് റിപ്ലൈ വന്നിട്ടുണ്ട്. റിപ്ലൈ എന്താ? അവർ നാളെ തന്നെ വരുന്നുണ്ടോ? അവർക്ക് ഇവിടേക്ക് വരാൻ പ്ലാൻ ഉണ്ട്, പക്ഷെ അത് നെക്സ്റ്റ് മന്ത്ല. രോഹിത്, അതെന്തായാലും നന്നായി. നാളത്തെ തലവേദന ഒഴിവായി കിട്ടിയല്ലോ. ഇപ്പഴ സമാധാനമായത്. ആക്ച്വലി എനിക്ക് വന്ന മെയിലില് അവർ വരുന്നുണ്ടെന്നും നാളെയെന്ന് എന്നോട് പറഞ്ഞിരുന്നു. കമ്പനിയുടെ തീരുമാനം മാറിയ വിവരം ഞാൻ അറിഞ്ഞില്ല സുമിത്ര. എന്തായാലും സുമിത്ര, മുംബൈ ടീമിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതായി. അല്ലെങ്കിൽ നാളത്തെ നിങ്ങളുടെ ട്രിപ്പ് ക്യാൻസൽ ആവുകയും മുംബൈ ടീം വരാതിരിക്കുകയും ചെയ്തേനെ.
ഇനിയിപ്പോ ചേച്ചിയുടെ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണ്ടല്ലോ. അതെ അതെ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം വിഷമം ഉണ്ടാവുമായിരുന്നു. ആ വിഷമം ഒഴിവായി കിട്ടിയല്ലോ. ശരി സുമൻ. ഇതിന്റെ പേരിൽ കുട്ടികളുടെ സന്തോഷം നഷ്ടപ്പെടുമെന്നായിരുന്നു എന്റെ പേടി. അത് മാറിക്കിട്ടി. ഒരു യാത്ര പുറപ്പെടുമ്പോ ആർക്കും ഒരു കൃത്യനിഷ്ഠയില്ല. ഇവിടെ ഉള്ളവരുടെ ഒരുക്കം കഴിഞ്ഞിട്ടുമില്ല, വരാനുള്ളവർ എത്തിയിട്ടുമില്ല. ആഹാ, അച്ഛൻ നല്ല ഗെറ്റപ്പിലാണല്ലോ. എന്താ നിങ്ങൾ ലേറ്റായത്? ഞങ്ങൾ നേരത്തെ എത്തിയാലും 8:30 ഇവിടെ ഇറങ്ങാൻ പറ്റൂ. അല്ല, എല്ലാവരും റെഡിയായി കഴിഞ്ഞോ? ഞാൻ മാത്രം റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നിനക്കെന്ത് പറ്റി? നീ ഇവളെ ഭീഷണിപ്പെടുത്തിയാണോ കൂട്ടിക്കൊണ്ടുവന്നത്? പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു യാത്രയല്ലേ, തിരക്കിട്ട് പോയാ അവിടെ ചെല്ലുമ്പോ എന്താവുന്ന ആർക്കറിയാം. അക്കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിന്റെ അമ്മയെ പോലെ നിനക്കും എന്തെങ്കിലും വൈക്ലബ്യം ഉണ്ടെങ്കിൽ അത് പറ. ഇവിടെ ഉണ്ടായ തർക്കങ്ങളെല്ലാം പരിഹരിച്ചോ? ആദ്യം സിദ്ധു വരുന്നില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ മുംബൈ കമ്പനിയിൽ നിന്ന് ആരോ വരുന്നു എന്ന് പറഞ്ഞ് സുമിത്രയെ ഒഴിയാൻ നോക്കി. ഇന്ന് അതെല്ലാം മാറി, എല്ലാവർക്കും പോകാനുള്ള സാഹചര്യം ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ആരും ഇതുവരെ റെഡിയായില്ലേ. മോളെ, നിന്റെ അമ്മ എന്തെടുക്കാണെന്ന് നോക്ക്. എല്ലാവരും റെഡിയായാലും നിന്റെ അമ്മ കുളിച്ചു തീരില്ല. ഇന്നത്തെ ദിവസം അവളങ്ങനെ പല തടസ്സങ്ങളും ഉണ്ടാക്കും. അച്ഛ, ഏട്ടന്റെ കൂടെ വേദികയും വരുന്നുണ്ടോ? വേദിക നിന്റെ കൂട്ടുകാരിയല്ലേ, അവള് വരുന്നുണ്ടോന്ന് എന്നോട് ചോദിക്കാതെ അവളോട് നേരിട്ട് ചോദിക്കേ. ആന്റി ഉങ്കൾ എന്താ വന്ന കാലത്തന്നെ നിക്കുന്നേ? ആന്റി അകത്തേക്ക് ചെല്ല്. ചെല്ലിച്ചേർന്നേ, നീ അകത്തേക്ക് നല്ലതും സ്പീഡപ്പ് ചെയ്യ. അങ്കളെ, വണ്ടി എപ്പോഴാ എത്തുന്നേ? വണ്ടി കൃത്യം 8:30 എന്നെ എത്തും. അല്ല, നിന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങാറായില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്കി. ശരി അങ്കളെ. ആ വാ ശ്രീ, നമുക്ക് അകത്തിരിക്കാം. എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുക. അച്ഛാ, വണ്ടി 8:30 തന്നെ എത്തും. അച്ഛനെ ഇങ്ങോട്ട് കാണാത്തോണ്ട് വിളിച്ചതാ. അച്ഛന് ഇതുവരെ റെഡിയായില്ലേ? ഞാൻ ഇതുവരെ റെഡിയായില്ല. അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ വരുന്നില്ലെങ്കിൽ ഏട്ടൻ പ്രശ്നമൊക്കെ. വരുന്നതിനെ പറ്റിയാ ആലോചിക്കുന്നത്? ഇനി ആലോചിക്കാൻ എന്തിരിക്കുന്നു അച്ഛാ? അച്ഛൻ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അച്ഛന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. മല്ലികേച്ചി പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടേ. എല്ലാരും റെഡിയായി പോകാൻ നിൽക്കുന്ന പേടിച്ചാ ഞാൻ വന്നേ. ഇവിടെ വണ്ടി കാണാതിരുന്നപ്പോഴാ സമാധാനമായത്. വണ്ടി വരാൻ വൈകും മോനെ. ഇല്ലേച്ചി, 8:30 തന്നെ എത്തും. ഓ, ആ ചേച്ചി അകത്തേക്ക് ചെല്ല്. എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുക. ശരി. രാവിലെ എന്താ ഇത്ര ആലോചന? പോകണോ വേണ്ടയോ ഒന്ന് ഇത്രയും ആലോചിക്കാൻ എന്തിരിക്കുന്നു?
പോകണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിരിക്കല്ലേ? എന്റെ തീരുമാനം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്രതീക്ഷ വിളിച്ചപ്പോ ആലോചിക്കുകയാണെന്ന് പറഞ്ഞ എന്തിനാ? ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞാ മതിയായിരുന്നല്ലോ. അതിനു പകരം ഈ ചാഞ്ചാട്ടം എന്തിനാ? രാവിലെ ആയപ്പോ നിങ്ങളുടെ തീരുമാനം മാറിയോ? അവരെല്ലാം ഇന്ന് പോവുകയാണെന്ന് ഓർക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. സിദ്ധു, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ അവർക്കൊപ്പം പോയാ നിങ്ങൾക്കൊരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ടെൻഷനായി രോഗിയാകാന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇക്കാര്യം തന്നെ നീ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതിന് രാവിലെ ഓരോന്ന് പറഞ്ഞ് നീ എന്റെ മൂഡ് കളയാൻ വന്നിരിക്കണം. നമ്മുടെ കല്യാണത്തിന് മുമ്പ് രാവിലെയും രാത്രിയിലും എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ മൂഡ് ഓഫ് ആവുന്ന ആളായിരുന്നു നിങ്ങൾ. അതൊന്നും മറക്കരുത്. ഇപ്പൊ എന്നെ അടുത്ത് കാണുമ്പോ നിങ്ങൾ മൂഡ് ഓഫ് ആവുന്നു. സിദ്ധു, വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് എന്നോട് എല്ലാവരേക്കാളും സ്നേഹമായിരുന്നു. സ്വന്തം ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ആരും നിങ്ങൾക്ക് എന്നെക്കാളും വലുതായിരുന്നില്ല. ഞാനൊരു വാക്ക് പറഞ്ഞ അതേപടി നിങ്ങൾ അനുസരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു നിങ്ങൾ. അതായിരുന്നു സ്നേഹം. ആ പഴയ സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യാത്രയ്ക്ക് എന്നെ ധിക്കരിച്ച് പുറപ്പെടില്ല. വേദിക, നീ ഒന്ന് നിർത്ത്. എനിക്ക് അല്പം സമാധാനം താ. ഇപ്പൊ എന്നോടൊന്ന് സംസാരിക്കരുത്. ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം സിദ്ധു, ഞാനില്ലാതെ ഈ യാത്രയ്ക്ക് നിങ്ങൾ പോവില്ല, പോവാൻ നിങ്ങൾ തയ്യാറാവില്ല. അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം. വണ്ടി എത്തിയല്ലോ. വണ്ടി കൃത്യസമയത്ത് തന്നെ എത്തി. പ്രതീക്ഷ, നീ പോയി എല്ലാവരോടും പെട്ടെന്ന് ഇറങ്ങാൻ പറ. പുറപ്പെടാൻ ഇനിയും ലേറ്റാക്കണ്ട. ശരിയെങ്കിലെ സരസ്വതിയെ ഒരുക്കി ഇറക്കാൻ പോയ ശരണ്യെ കാണുന്നില്ലല്ലോ. കിട്ടിയ നേരം നോക്കി അമ്മയും മോളും കൂടി പരിദോഷം തുടങ്ങിയിട്ടുണ്ടാവും. അവിടെ സംസാരിച്ച് സമയം കളയാതെ ഇങ്ങോട്ട് വരാൻ നീ പോയി പറ. ശരി അച്ഛൻ. എല്ലാവരും റെഡിയാ മല്ലി ചേച്ചി. എല്ലാരും ഇറങ്ങാൻ തുടങ്ങോ, ഞാൻ ഇതൊക്കെ വണ്ടി കൊണ്ടുവയ്ക്കാം. ഞാൻ കൊണ്ടുവച്ചോളാം. ശരി മോനെ, വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. അച്ചച്ചാ, ഞങ്ങൾ റെഡി. നിങ്ങളുടെ അച്ഛമ്മയുടെ അണിഞ്ഞൊരുക്കം കഴിഞ്ഞില്ലേ? അനു, നമ്മള് കല്യാണം കൂടാനല്ല പോകുന്നതെന്ന് നീ ചെന്ന് അവളോട് പറ. പണ്ട് കല്യാണത്തിന് അവളെയും കൊണ്ട് പോയാൽ മുഹൂർത്തം കഴിഞ്ഞ് അവിടെ എത്താറുണ്ടായിരുന്നുള്ളൂ. ഒരുങ്ങി ഒരുങ്ങി വെറുതെ സമയം കളയും. അതൊന്നും സാരമില്ല ചേച്ചാ, എല്ലാരും സമാധാനത്തോടെ ഒരുങ്ങി ഇറങ്ങട്ടെ. പുറപ്പെടാൻ ഇനിയും സമയമുണ്ടല്ലോ. അനു, നമുക്കിറങ്ങാം. പ്രതീക്ഷ, നല്ല വെയിറ്റ് ഉണ്ട്. എടാ പോണ്ടേ, ഞങ്ങൾ എല്ലാരും റെഡി ആയി കഴിഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെട്ട് ചെയ്തല്ലേ, നമുക്ക് പോവാം. യോ, ശ്രീയും ശരണ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ് അച്ഛാ. ലഗേജ് എല്ലാം കേറില്ല? പിന്നെ എല്ലാം കേറും. ശ്രീ, ഒരു മിനിറ്റ് ഇങ്ങി വാ. എന്താ എടുത്തി? ശ്രീയും ശരണ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ശ്രീ വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. എടുത്തി, ഇനിയിപ്പോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനുള്ള സമയമില്ലല്ലോ. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ശ്രീയും ശരണ്യും മാത്രം കഴിക്കാതെ വരാനോ? അത് പറ്റില്ല. എടുത്ത് ടെൻഷൻ ആവാതെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇനി മൂന്നാല് ദിവസത്തേക്ക് അമ്മയ്ക്ക് കിച്ചൺ ഡ്യൂട്ടി അവധി എടുക്കാം. ശരിയാ, നമ്മള് പോകുന്ന സ്ഥലത്ത് അമ്മയ്ക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ലല്ലോ.
അവിടെ എത്തുമ്പോ നമുക്കെല്ലാം സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാകപ്പെടുത്തി തരാൻ കഴിയാത്തതിന്റെ സങ്കടമായിരിക്കും സുമിത്രാന്റിക്ക്. ഇന്ന് ലഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ അമ്മ സമ്മതിക്കില്ല. എല്ലാവർക്കുള്ള ലഞ്ച് അമ്മ എടുത്തിട്ടുണ്ട്. രാവിലെ അതും ശരിയാക്കിയോ? ആ, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസ് ഓഫാക്കാൻ മല്ലിക മറന്നുപോയിട്ടുണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാമേ. ആ, ശ്രീയോ അച്ഛനും പോയി വണ്ടിയിലേക്കിരുന്നു. വീട് കൂട്ടിയിറങ്ങി നമ്മളെല്ലാം യാത്ര പുറപ്പെട്ടാലും ഏട്ടത്തിയുടെ മനസ്സിൽ വീടിനെ കുറിച്ചുള്ള സംശയം ബാക്കി നിൽക്കും. മറ്റുള്ളവർ മറക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നവളാ സുമിത്ര. അതുകൊണ്ടാ അവൾക്ക് ഇത്ര വെപ്രാളം. ആഹാ, ഇന്ന് കൃത്യസമയത്ത് തന്നെ നീ ഒരുങ്ങി ഇറങ്ങിയല്ലോ. ഞങ്ങൾ പുറപ്പെട്ടാലും നീ ഇന്ന് ഒരുങ്ങി തീരില്ലെന്നാ ഞാൻ കരുതിയത്. വാ മോളെ. എന്തേ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഈ വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നല്ല വണ്ടിയാണോ ശ്രീ? വഴിയിൽ ബ്രേക്ക് ഡൗൺ ഒന്നും ആവില്ലല്ലോ അല്ലേ? ഒരു നല്ല വഴിക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ അറം പറ്റുന്ന വാക്കുകൾ പറയാതെടി. വണ്ടി നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ വഴി സംഭവിക്കുന്ന കാര്യമല്ലേ അമ്മ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് കയറിയിരുന്ന അത്രയും ദൂരം പോകുന്ന കാര്യം ഓർത്തിട്ട് ഒരു മനസ്സുഖവും കിട്ടുന്നില്ല. നിനക്ക് വേറെ വല്ല വണ്ടിയും കിട്ടിയില്ലേ? നമ്മൾ ഇത്രയും പേർക്ക് വാഗമണിലേക്ക് പോകാനായി ട്രെയിൻ ഒന്നും വാടകയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ടാ ഈ വണ്ടി വിളിച്ചത്. അച്ഛമ്മേ, യാത്ര പുറപ്പെടുമ്പോ അച്ഛമ്മയുടെ ഈ സ്വഭാവേ വീട്ടിൽ വെച്ച് പൂട്ടിട്ട് വരണേ. അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും. എന്റെ സ്വഭാവത്തിന് എന്താടാ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ അച്ഛമ്മേ. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. സിദ്ധുവേട്ടൻ ഇതുവരെ ഇറങ്ങില്ലേ? വരുന്ന കാര്യം അച്ഛൻ ആലോചിക്കട്ടെ എന്നാ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത്. അങ്കിളിനെ വേദിക ആന്റി പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന എന്റെ സംശയം. അതിനുപോലും മടിക്കാത്ത സ്ത്രീ ആണല്ലോ വേദിക ആന്റി. അതിന് അവൾക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല. വേദിക ആന്റി എത്ര ശ്രമിച്ചാലും അച്ഛനോട് ഇനി അതൊന്നും നടക്കില്ല. വേദിക നമ്മള് കൊണ്ടുപോകത്തോണ്ട് ഏട്ടൻ വരുമെന്ന് എനിക്ക് തോന്നില്ല. ഏട്ടനെ ഈ യാത്രയിൽ പ്രതീക്ഷിക്കണ്ട. സിദ്ധു വരുമോ ഇല്ലയോ എന്ന് വ്യക്തമായി അറിയണം. അതറിഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. നിങ്ങളാരും ടൂറിന് പോയില്ലേ? ഇവിടെ എന്തിനാ വന്നത്? അച്ഛനോടെ അച്ഛൻ ഇവിടെ അല്ലാതെ മറ്റെവിടെ പോവാനാ? ഇവിടെ തന്നെ ഉണ്ട്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് നിങ്ങൾ കരുതുന്ന പോലെ ഒരു ദുരുദ്ദേശവുമില്ല. അച്ഛനെ വിളിക്ക്, അച്ഛനെ കൂട്ടിക്കൊണ്ടു പോവാനാ ഞങ്ങൾ വന്നത്. നിങ്ങൾ വന്ന് വിളിച്ചാ കൂടെ വരാനിരിക്കുകയാണോ നിങ്ങളുടെ അച്ഛൻ? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനിലുള്ള അവകാശം പോലെ എനിക്ക് എന്റെ ഭർത്താവിലും ഉണ്ട് ചില അധികാരങ്ങളൊക്കെ. ആന്റിക്ക് ചില അധികാരങ്ങളുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാ മതി. ഇങ്ങോട്ട് എടുക്കണ്ട, വണ്ടി പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുക. എല്ലാവരും അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അച്ഛനെ വിളിക്ക്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ അച്ഛൻ ടൂറിന് വരുന്നില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ? അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ അക്കാര്യം അച്ഛനോട് നേരിട്ട് തന്നെ ചോദിക്കാം. നിങ്ങൾ അച്ഛനോട് ഞങ്ങൾ വന്നായിട്ട് പറ. സിദ്ധു ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഉറങ്ങുന്ന ഒരാളെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ആന്റി, നിങ്ങളുടെ തന്ത്രം ഞങ്ങളോട് വേണ്ട. അച്ഛൻ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഉറക്ക ഗുളിക കൊടുത്ത് അച്ഛനെ ഉറക്കി കിടത്തിയിരിക്കാണോ? എങ്കിൽ പ്രശ്നം രൂക്ഷമാവും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എന്റെ ഭർത്താവിന്റെ കാര്യം ഞാനാ നോക്കുന്നത്. സിദ്ധു ടൂറിന് വരില്ല, വരാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ അമ്മയും മക്കളും കൂടി ടൂറിന് പോകുന്നതായിരിക്കും നല്ലത്. അച്ഛന്റെ യാത്ര തടയാനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം രൂക്ഷമാവും. ഇവൻ പറഞ്ഞത് വെറുതെ അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കാണണം. കേട്ടോ വന്നേ.
അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതെന്താ? എന്റെ ഭർത്താവിനെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോവാൻ ശ്രമിക്കണ്ട. സിദ്ധു വരില്ല, നിങ്ങൾക്ക് പോകാം. എന്നാൽ അക്കാര്യം അച്ഛൻ ഞങ്ങളോട് നേരിട്ട് പറയട്ടെ, എന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ, വരാൻ താല്പര്യമില്ലാത്ത ഒരാളെ എന്തിനാ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത്? വരാൻ താല്പര്യമില്ലെന്ന് ആര് പറഞ്ഞു?